എന്റെ പൊന്ന് ബി ജെ പി കാരെ, സംഘികളെ, RSS ആണെന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികളെ, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ആ ജിഹാദിനും മുസ്ലിം വിരുദ്ധയ്ക്കും റെസ്റ്റ് കൊടുക്കൂ പ്ലീസ്. ഡെയിലി ഇതിങ്ങനെ കേട്ട് കേട്ട് ആദ്യം കേൾക്കുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു പേടിയും ദേഷ്യം ഒക്കെ പോയിന്നേ. അല്ല, സ്വർണ്ണക്കടത്ത് കേസിന്റെ ചർച്ച നടക്കുന്നിടത്ത് പോലും മുസ്ലിം വിരുദ്ധയാണ്. എന്തായത്, കോൺടെസ്റ്റുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് ബിരിയാണി ചെമ്പിലെ മുസ്ലിം കണക്ഷൻ എന്താണെന്ന് ഒന്ന് തപ്പി നോക്കാം. തുടങ്ങാം. കോൺസുലേറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിട്ട ബിരിയാണി പാത്രങ്ങളിൽ മുഖ്യമന്ത്രി കടത്തിക്കൊണ്ടിരുന്ന കിലോ കണക്കിന് വരുന്ന സ്വർണത്തിന്റെ കണക്ക് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അതിലാർക്കും സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്വർണം ബിരിയാണി പാത്രത്തിൽ കടത്തിയത്? എന്തുകൊണ്ട് വെള്ളച്ചോറിൽ കടത്തിയില്ല? ഇതിനു മുന്നും ഈന്തപ്പഴത്തിലാണല്ലോ സ്വർണം വന്നത്, എന്തുകൊണ്ട് ചെറുപഴത്തിൽ വന്നില്ല? ഇന്നലെ 24 ന്യൂസ് ചാനലിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിൽ വെച്ച് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, ബിരിയാണി മുകളിൽ വെച്ചിട്ട് അടിയിൽ സ്വർണം വെച്ചത് പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവില്ല, ബിരിയാണിയല്ലേ, തൊട്ടാ അതൊരു പ്രവാചക നിന്ദയാവണ്ട എന്ന് കരുതി കാണുന്നതാണ്. കാരണം ബിരിയാണിയല്ലേ, ഇനി അതുമേ തൊട്ടാൽ അതൊരു പ്രവാചക നിന്ദയാവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം അവര് ബിരിയാണിയുടെ മുകളിൽ മാത്രം നോക്കി അടി നോക്കാതിരുന്നു. കാരണം ബിരിയാണി മുസ്ലിം രാജ്യത്തു നിന്ന് വന്ന ഫുഡ് ആണല്ലോ. ഏത്? വാവ്, വാട്ട് എ കൺക്ലൂഷൻ ഗോപാൽജി, യു ആർ ജീനിയസ്. സത്യം പറ ഗോപാൽജി, നിങ്ങളല്ലേ അത്? ഏത് പറഞ്ഞോ, നിങ്ങളല്ലേ അത്? ഏതെന്ന്? ഈ ആരും കാണാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തേടി കണ്ടെത്തുന്ന ആ ആൾ. ഇതൊക്കെ എന്ത്? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ബിരിയാണിയിൽ മതം കണ്ടെത്തുന്നത് ആദ്യത്തെ സംഭവം അല്ലാത്തോണ്ട് പ്രത്യേകിച്ച് ഞെട്ടാനൊന്നുമില്ല. എപ്പോഴെപ്പോഴും ഞെട്ടാനിക്ക് വട്ടൊന്നുമില്ല. എന്നാലും പറയുന്ന കാര്യത്തിലെ വിഷത്തിന്റെ വീര്യം അതുകൊണ്ട് കുറയുന്നില്ലല്ലോ. പക്ഷേ ഈ പ്രസ്താവനയെ അവതാരകൻ ഹാഷ്മിയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് പാനലിസ്റ്റുകളും ശക്തമായി തന്നെ എതിർത്തു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇപ്പോ ആണെങ്കിൽ ഈ പ്രസ്താവന നടത്താൻ പറ്റിയ സമയം പ്രവാചകൻ നിന്ന് നടത്തിയ ബി ജെ പി വക്താവ് നിപൂർ ശർമ്മ എയറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയിലുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് മുൻപിൽ ഈ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് നാണം കെട്ട് നിൽക്കുകയാണ് ഇന്ത്യ. ബി ജെ പി കാർ ചിലർക്ക് വരെ അതുകൊണ്ട് ആ പരാമർശത്തെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നു. അപ്പോഴാണ് നമ്മുടെ ബി ഗോപാലകൃഷ്ണന്റെ തലയിൽ മാത്രം ട്യൂബ്ലൈറ്റ് കത്താത്തത്. ഈ സ്വർണക്കടത്ത് കേസ് മൊത്തത്തിൽ സംഘപരിവാർ ഏറ്റെടുത്തേക്കുവാണോ എന്തോ? ഇപ്പൊ തന്നെ സ്വപ്നയുടെ വക്കീല് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ, പുള്ളി ഒരു തീവ്ര ഹിന്ദു ആണെന്ന്. നോനോ, കുറെ കൂടെ അഭിമാനത്തിൽ പറയൂ. ഞാനൊരു സ്വാഭിമാനമായ തീവ്ര ഹിന്ദു ആണ്, എനിക്ക് RSS ബന്ധമില്ല. RSS തീവ്രമല്ല, ഞാനൊരു തീവ്ര ഹിന്ദു ആണ്. ആ, അങ്ങനെ ഇങ്ങേരെ എവിടെയോ കണ്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം അല്ല? ഇത് നമ്മുടെ കൃഷ്ണരാജല്ലേ, മനസ്സിലായില്ലേ? പുള്ളി ചെറിയ സെലിബ്രിറ്റി ആട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കുട്ടികളായ ജാനകിയും നവീനും ഡാൻസ് കളിച്ചപ്പോ അതിൽ ഡാൻസ് ജിഹാദ് കണ്ടെത്തിയ ആ കൃഷ്ണരാജാണ് ഈ കൃഷ്ണരാജ്. പുള്ളിക്കാരനാണ് ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ. എനിക്ക് RSS ബന്ധമില്ല, എങ്കിലും ഞാനൊരു സ്വാഭിമാനിയായ തീവ്ര ഹിന്ദു ആണെന്നാണ് ആള് പറയുന്നത്. നീ ഒന്നും പണയണ്ട. അത് സാരില്ല രാജേട്ടാ, RSS ആണെന്ന് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സംഘികൾ ചേട്ടന് ഉപേക്ഷിക്കാൻ ഒന്നും പോണില്ല. ജാനകി നവീനും രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോ നവീന്റെ പേരിന്റെ പിന്നില് ഒരു റസാഖുണ്ടെന്നും അതുകൊണ്ട് ജാനകിയുടെ മാതാപിതാക്കൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞു കൊടുത്ത ഈ മിടുക്കൻ അവിടെ കൊണ്ടൊന്നും ഇത് അവസാനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഫേസ്ബുക്ക് വഴി തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ വിളിച്ചു പറയുന്നത് കേട്ട RSS പോലും തോറ്റുപോകും. അത് പിന്നെ PC ജോർജിനും നുബുർ ശർമ്മയ്ക്കും ദുർഗാവാഹിനിക്കും ഒക്കെ അദ്ദേഹം നൽകുന്ന പിന്തുണ കാണുമ്പോ തന്നെ അറിയാം. മാത്രല്ല, RSS ബി ജെ പിയുടെ ഒക്കെ മുഖത്ത് നോക്കി നിങ്ങൾ തീവ്രത കാട്ടുന്നത് അത്ര പോരാ കേട്ടോ, കുറച്ചുകൂടെ വിഷം കയറ്റിയാലേ യഥാർത്ഥ ഹിന്ദു ആവും എന്ന് പറഞ്ഞ് അങ്ങേയറ്റം വർഗീയത പറയുന്ന നമ്മുടെ പ്രദീഷ് വിശ്വനാഥും ഒക്കെ ആയിട്ടാണ് രാജേട്ടന്റെ കൂട്ട്. വെറും കൂട്ടല്ല, തിക് ഫ്രണ്ട്ഷിപ്പ്, എടാ പോടാ ബന്ധം. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ള. എല്ലാ അരമിനിറ്റ് കൂടുമ്പോഴും ഞാനൊരു സ്വാഭിമാന തീവ്ര ഹിന്ദുവാണ്, എല്ലാ സ്വാഭിമാന തീവ്ര ഹിന്ദുക്കൾക്കും ഞങ്ങൾ സ്വാഭിമാന തീവ്ര ഹിന്ദുക്കൾ എന്ന് തുടങ്ങി മിനിറ്റിന് 2 തവണ വെച്ച് പുള്ളിക്കാരൻ ഈ സ്വാഭിമാന തീവ്ര ഹിന്ദു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോയിക്കോ, ഇല്ലെങ്കിൽ വിവരം അറിയും എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന, ക്രിസ്ത്യാനികളുടെ ഭൂമി പിടിച്ചെടുക്കി ഹിന്ദുക്കളുടേതാക്കും എന്ന് പറയുന്ന ഈ തങ്കപ്പെട്ട മനുഷ്യനാണ് ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ മാർഗദർശി. അപ്പൊ പിന്നെ സ്വർണം ബിരിയാണിയിലല്ല, എന്തുകൊണ്ട് ഇഫ്താർ വിരുന്നിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ല എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും ബിരിയാണിയിലെ സ്വർണ്ണക്കട്ടകൾക്ക് പിന്നില് ഇങ്ങനൊരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചത് ഇപ്പോഴാണ്. ടാർഗറ്റ് ചെയ്യാൻ ഒരു മുസ്ലിം പേര് ഇവർക്ക് മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെ കാണാലോ. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് ഗൈസ് സംഘപരിവാറിന്റെ കാൽക്കുലേഷൻ. അതുകൊണ്ട് സാധാരണഗതിയിലല്ല, നല്ല ലോ ലെവലില്, അതായത് സംഘപരിവാറിന്റെ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് വേണം ഇതൊക്കെ ഊഹിച്ചെടുക്കാൻ. അപ്പൊ ബി ജെ പി നേതാവ്
ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ബിരിയാണി ചെമ്പ് പ്രവാചകൻ എന്ന കണക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Thank you.